Dear students, welcome back to my channel. Homework class in the Pudir video like a la Kutagarkum Swagadam. A pelavrim basic science in the class of Kanditan Damale. Namalapudi unitan a parchundirikin other Aharam Arugetine, food for health. Pakarina class in the Padichakarin Lakan Lorkan the lane, the Kanamal Padicha, Anajate Kurchipadichu, protein Kurchipadichu, Ale, Anajam in the Nanak, protein in the Nanaka Namalaman Slaki, Abam in the class, Kurchuda Karingal Sara Padpichitander. That is the activity. Protein, engine, tiricharia, menu, parishanamana. Pacanya glassilam, anajete, tiricharina, parishanam chedu. Alle, enganiana carbohydrate, tiricharia, iodine, linea, vegetamla chedile. Adapola then a protein, enganiana, hara, southern and little protein undo ilio and the nokana nana, uriparishanam parainada. Abadan eventing a che and a caring leathercana. Chilla bakshi was the kalile protein sanidium, tare kodta, parishna thiroda, tiricharia. Adanavishamaya was the color. Turish allengil copper sulfate ningal kandittundavum alle turish adu pole thana jalam sodium hydroxide dropper beaker koli muttayude vellakaru test tube ithrayum karyangalana namukku cheyanayittu aavashyamullathu okay ini enganeyana adu cheyyunnennu nokkam koli muttayude vellakaru ariyalo vella color alle nammal pulungi kaniyale vella aayittirikkunna bhagam ആ വെള്ളക്കരു അല്പം വെള്ളം ചേർത്ത് ഇളക്കുക ഇതൊരു ടെസ്റ്റ് ട്യൂബിൽ കാൽ ഭാഗം എടുക്കുക അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 8 മുതൽ 10 തുള്ളി വരെ ചേർക്കുക ഇളക്കിയ ശേഷം അതിലേക്ക് 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി 2 തുള്ളി ചേർക്കുക വയലറ്റ് നിറം കാണുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീന്റെ സാന്നിധ്യം കൊണ്ടാണ് മനസ്സിലായോ കോഴിമുട്ടയുടെ വെള്ളക്കരു എടുക്കുക അതിലേക്ക് ആദ്യം എന്താ ചേർക്കേണ്ടത് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി അത് ഇളക്കിയതിനു ശേഷം അതിലേക്ക് കോപ്പർ സൾഫേറ്റ് ലായനി ചേർക്കുക അപ്പോൾ ഒരു വയലറ്റ് നിറം വരുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഓക്കേ അപ്പോൾ വി കാൻ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ എ ഫ്യൂ ഫുഡ് ഐറ്റംസ് ബൈ ദ ഫോളോവിംഗ് എക്സ്പെരിമെന്റ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് കോപ്പർ സൾഫേറ്റ് വാട്ടർ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡ്രോപ്പർ ബീക്കർ എഗ് വൈറ്റ് ആൻഡ് ടെസ്റ്റ് ട്യൂബ് എങ്ങനെയാണ് ചെയ്യുന്നത് Add water to egg white and stir it well. Vellam muttayilekku cherka ennittu nannayittu ilakkuka. Take it up to a quarter of a test tube. Adoru test tube il edukka. Add 8 to 10 drops of 1% concentrated sodium hydroxide to it. Sodium hydroxide 1% maatram concentration ulla sodium hydroxide inde 8 mudale 10 tulli vare idilekku olikkuka stir it and add 2 drops of 1% concentrated copper sulfate solution to it nannayittu ilakkiyadhinu shesham 1% concentration ulla copper sulfate inde 2 tulli ivada cherkuka appum oru violet color varunnundo nokka the appearance of violet color indicates the presence of protein manasilayallo enganeyana protein ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളിപ്പം അന്നജത്തെക്കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ അതുപോലെ തന്നെ പ്രോട്ടീൻ മൂന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് കൊഴുപ്പിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ തന്നെ വീട്ടിലെ മുതിർന്ന ആളുകളൊക്കെ പറയും കൊഴുപ്പ് കൂടിയ ഭക്ഷണമാണ് അല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ എങ്ങനെയാണ് ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കേ ഇവിടെ കണ്ടോ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇതൊക്കെ ഫാറ്റ് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഗീ എന്ന് പറഞ്ഞാൽ നെയ്യ് അതുപോലെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഇതിലെല്ലാം എന്തുണ്ട് ഫാറ്റ് ഉണ്ട് ഓക്കേ അപ്പം നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ് മാംസം മത്സ്യം പാല് പാലുൽപ്പന്നങ്ങൾ മുട്ട വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു വിവിധ തരം എണ്ണകൾ നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ് കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ് ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള ഒരു ഘടകമാണ് കൊഴുപ്പ് എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നത് മാംസം അല്ലേ അതുപോലെ തന്നെ മത്സ്യം
പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ അതായത് തൈര് അങ്ങനെയൊക്കെയുള്ളത്, മുട്ട, ഇവയിലെല്ലാം കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എണ്ണകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, എണ്ണ നെയ്യൊക്കെ. ഇതെല്ലാം ഭക്ഷ്യ വസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ കൊഴുപ്പും നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, ഫാറ്റ് ഈസ് വൺ ഓഫ് ദ ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസ് റിക്വയർഡ് ബൈ അവർ ബോഡി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. മീറ്റ്, ഫിഷ്, മിൽക്ക്, മിൽക്ക് പ്രോഡക്ട്സ്, എഗ്ഗ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീസ് എക്സെട്ര കണ്ടെയ്ൻസ് ഫാറ്റ്. എന്തിലൊക്കെയാണ് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത്? മീറ്റിൽ, ഫിഷിൽ, മിൽക്ക്, മിൽക്ക് പ്രോഡക്ട്സ്, എഗ്ഗ്, ഇതിലെല്ലാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓയിൽസ് ആൻഡ് ഗീ ആർ ഫാറ്റ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം മെനി ഫുഡ് ഐറ്റംസ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓയിലുകൾ, ഗീ അല്ലെങ്കിൽ നെയ്യ്, ഇതെല്ലാം ഫാറ്റ് പല വസ്തുക്കളിൽ നിന്നും തിരിച്ചെടുത്തതാണ്. ഓക്കെ, ഫാറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എനർജി ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ പോലെ തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഫാറ്റിന് സാധിക്കും. സെർട്ടൺ വിറ്റാമിൻസ് ഡിസോൾവ് ഓൺലി ഇൻ ഫാറ്റ്. ചില വിറ്റാമിൻസ് ഫാറ്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യപ്പെടുന്നുള്ളൂ. ടു ഗെറ്റ് ദീസ് വിറ്റാമിൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഇൻക്ലൂഡ് ഫാറ്റ് ഇൻ അവർ ഡയറ്റ്. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ എന്തത്യാവശ്യമാണ്? ഫാറ്റ് അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ, ചില ഭക്ഷ്യ വസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവും തന്നിട്ടുണ്ട് അല്ലേ. കൊപ്ര, കൊപ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തേങ്ങ ഉണക്കിയെടുക്കില്ലേ, നമ്മൾ എണ്ണയാട്ടിക്കാൻ വേണ്ടി തേങ്ങ ഉണക്കില്ലേ, അതിനാണ് കൊപ്ര എന്ന് പറയുന്നത്. കൊപ്രയിൽ എത്രയുണ്ട് നോക്കിയേ, 62.6 ഗ്രാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് 100 ഗ്രാമിൽ. അതുപോലെ തന്നെ നിലക്കടല, ഗ്രൗണ്ട് നട്ട് എന്ന് പറയും, ഗ്രൗണ്ട് നട്ടിൽ 40.1 ഗ്രാമാണ് അടങ്ങിയിരിക്കുന്നത്. എള്ള്, എള്ള് അല്ലെങ്കിൽ സീസയും, എള്ളിൽ എത്രയുണ്ട്? 43.3. കടുക്, മസ്റ്റേർഡ്, മസ്റ്റേർഡിൽ 39.7, 39.7 അല്ലേ. പാൽ അല്ലെങ്കിൽ മിൽക്ക്, മിൽക്കിൽ 3.6. എരുമപ്പാൽ, ബഫലോ മിൽക്കിൽ 8.8. ഇങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കടല, ബംഗാൾ ഗ്രാം, കടലയിൽ 5.3. സോയാബീൻ, സോയാബീനിൽ 19.5. ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സിൽ 58.9. കശുവണ്ടി, കാഷ്യൂൽ 46.9. പച്ചത്തേങ്ങ, റോ കോക്കനട്ടിൽ 41.6. ഇപ്പം മനസ്സിലായല്ലോ ഏകദേശം ഏതൊക്കെ വസ്തുക്കളിലാണ് കൂടുതൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നതെന്ന്. ഓക്കെ, ഇനി ഈ കൊഴുപ്പ് അധികമായാൽ എന്താണ് സംഭവിക്കുക? അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ, കൊളസ്ട്രോൾ കൂടുതലാണ്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു, ഭക്ഷണം നിയന്ത്രിക്കണം, കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതാണ് കൊളസ്ട്രോൾ. ഓക്കെ, കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. മനസ്സിലായല്ലോ, നമ്മൾ കൂടുതൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും അത്തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കഴിക്കില്ലേ, ചിപ്സ്, മിച്ചർ, ഇതൊക്കെ എണ്ണയിൽ കോരിയെടുക്കുന്ന വസ്തുക്കളാണ് അല്ലേ. അതിലൊക്കെ ധാരാളമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അധികമായിട്ട് കഴിച്ചാൽ നമ്മുടെ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിനെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അത് നമ്മുടെ ഹൃദയത്തിന് പല രോഗങ്ങൾക്കും കാരണമാകും. ഓക്കെ, ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഈസ് വൺ ഫോം ഓഫ് ഫാറ്റ്. ബിസൈഡ്സ് ഒബ്റ്റെയിനിങ് ഫ്രം ഫുഡ്, ദ ബോഡി ഓൾസോ പ്രൊഡ്യൂസസ് കൊളസ്ട്രോൾ. ഇഫ് ദ ലെവൽ ഓഫ് കൊളസ്ട്രോൾ ബിക്കംസ് ഹൈ, ഇറ്റ് അഡ്ഹേഴ്സ് ടു ദ ഇന്നർ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽ ആൻഡ് പ്രിവെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. ദിസ് ലീഡ്സ് ടു കാർഡിയാക് ഡിസീസസ് ആൻഡ് സ്റ്റേക്കിംഗ് എക്സസീവ് ഫാറ്റി ഫുഡ് ഈസ് നോട്ട് അഡ്വൈസബിൾ. ഇപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫാറ്റിൻ്റെ മറ്റൊരു ഫോമാണ് അല്ലേ. നമുക്ക് ഫുഡിൽ നിന്ന് ലഭിക്കുന്ന കൂടാതെ നമ്മുടെ ബോഡി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇന്നർ വാളിൽ പറ്റിപ്പിടിക്കാനും അങ്ങനെ ബ്ലഡ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള ചാൻസ് ഉണ്ട്. സോ അത് കാർഡിയാക് ഡിസീസസിന് കാരണമാകും, ഹൃദയ രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ അധികമായിട്ട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് എടുക്കുന്നത് നല്ലതല്ല. ഓക്കെ,
ഇനി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്തൊരു വ്യത്യാസമുണ്ടെന്ന് അല്ലേ. 295 ഗ്രാം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ത്യയുടെ ശരാശരി തന്നെ 135 ഗ്രാമേ ഉള്ളൂ. അതിൽ കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾ ഒരു ദിവസം കഴിക്കുന്നത് 50 ഗ്രാം പച്ചക്കറി മാത്രമാണ്. 295 കഴിക്കേണ്ട സ്ഥാനത്താണ് 50 ഗ്രാം കഴിക്കുന്നത്, കണ്ടോ. അപ്പോൾ എത്ര കുറവാണ് നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ആഹാരത്തിൽ പച്ചക്കറികൾ എന്തായാലും ഉൾപ്പെടുത്തണം. ഓക്കെ. ദ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ റെക്കമെൻഡ്സ് ദാറ്റ് ആൻ അഡൾട്ട് ഇന്ത്യൻ ഷുഡ് കൺസ്യൂം 295 ഗ്രാം ഓഫ് വെജിറ്റബിൾസ് പെർ ഡേ. ബട്ട് ഇൻ ഇന്ത്യ അൻ ആവറേജ് ഓഫ് ഓൺലി 135 ഗ്രാം വെജിറ്റബിൾ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡയറ്റ് ജനറലി. ഇൻ കേരള അൻ ഇൻഡിവിജ്വൽ കൺസ്യൂംസ് അൻ ആവറേജ് ഓഫ് 50 ഗ്രാം വെജിറ്റബിൾസ് പെർ ഡേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കണം. ഇപ്പം നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രവണതയാണ് പച്ചക്കറികൾ കഴിക്കാൻ, പച്ചക്കറികൾ തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല അല്ലേ. നിങ്ങൾ മാറ്റി വയ്ക്കാറല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനും അല്ലെങ്കിൽ ഫിഷൊക്കെ ആയിരിക്കും അല്ലേ. പച്ചക്കറികൾ നമ്മൾ ചോറിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചോറ് മാത്രം കഴിക്കും. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം. നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിക്കും കണ്ണിനും നമ്മുടെ നല്ല ആരോഗ്യത്തിനും പച്ചക്കറികൾ അത്യാവശ്യമാണ് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഇപ്പം നമ്മൾ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. പ്രോട്ടീനിൻ്റെ പഠിച്ചു. ഇനി കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക നോക്കാം. അതായത് അത് വളരെ എളുപ്പമാണ്. ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. സാധാരണ ഒരു പേപ്പറിൽ ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. റബ് എനി ഫുഡ് ഐറ്റം ഓൺ എ പേപ്പർ. ഇഫ് ദ പേപ്പർ ഈസ് ഓയിലി ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രൈഡ് വി മേ കൺക്ലൂഡ് ദാറ്റ് ദ ഫുഡ് കണ്ടെയ്ൻ ഫാറ്റ്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ഇപ്പം നമ്മൾ ഈ പഴംപൊരിയോ അല്ലെങ്കിൽ പരിപ്പോടെയൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പർ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിലിങ്ങനെ ഒരു പാട് പോലെ ഉണ്ടാവും അല്ലേ, എണ്ണയുടെ ആ ഒരു പാട്. അത് തന്നെയാണ് പറഞ്ഞത്, ഒരു പേപ്പറിൽ ഒരു ഭക്ഷ്യവസ്തു ഉരച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു പാട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ എണ്ണ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കലവറയാണ്. ഇപ്പം നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ, ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിച്ചാൽ വിറ്റാമിനുകൾ ലഭിക്കും എന്നല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത രണ്ട് ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുലവണങ്ങളും. വളരെ കുറച്ചേ ഇത് ആവശ്യമുള്ളൂ, പക്ഷേ ഇവ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ല അല്ലേ. അതുകൊണ്ട് തന്നെ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നൊക്കെ നമുക്കിത് ലഭിക്കും. ഓക്കെ. വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആർ ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഇൻ വൈറ്റബിൾ ഫോർ പ്രോപ്പർ ഹെൽത്ത് ആൻഡ് ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ദ ആർ റിക്വയർഡ് ഓൺലി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, എഗ് എക്സെട്ര ആർ ദ സ്റ്റോർ ഹൗസസ് ഓഫ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒരു വർക്ക്ഷീറ്റ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇതായിരുന്നു വർക്ക്ഷീറ്റ്. കൊഴുപ്പ് ധാരാളമായി അടങ്ങിയ ആഹാര വസ്തുക്കൾ എഴുതണം. ഇഷ്ടംപോലെ എഴുതാം നമുക്കല്ലേ. ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു, നെയ് റോസ്റ്റും അണ്ടിപ്പരിപ്പും. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം, പരിപ്പ്, തേങ്ങ, തൈര്, വെണ്ണ, നെയ്യ്, ഇതിലെല്ലാം കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചില മത്സ്യങ്ങളിൽ, മാംസത്തിലൊക്കെ കൊഴുപ്പടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഗീ റോസ്റ്റ്, കാഷ്യൂനട്ട്, നട്ട്സ്, കോക്കനട്ട്, യോഗേർട്ട്, ചീസ്, ഗീ, അങ്ങനെ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇതിൽ എഴുതി ചേർക്കാവുന്നുള്ളൂ. ഈ ഒരു പ്രവർത്തനം മാത്രമേ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട്സൊക്കെ എഴുതി എല്ലാവരും പൂർത്തിയാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.